നമസ്കാരം. സിദ്ദിഖപ്പൻ എന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി യോഗി പോലീസിന്റെ പിടിയിലായി ജയിലിൽ അടച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. കലാപം ഉണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെട്ട സിദ്ദിഖപ്പൻ എന്ന തീവ്രവാദിയെ വെള്ളപൂശാൻ ഫാസിസ ഭരണകൂടത്തിന്റെ ഇര എന്നൊക്കെ ഇരവാദം മുഴക്കി മഹാത്മാവാക്കി മാറ്റാൻ മാധ്യമങ്ങളും മറ്റ് തീവ്രവാദ അനുകൂലികളും മത്സരിക്കുകയാണ്. അതിനിടയിൽ മറ്റൊരു അവതാരം കൂടി സിദ്ദിഖപ്പന് വേണ്ടി രംഗപ്രവേശനം ചെയ്തു. അത് രാഹുൽ ഈശ്വറാണ്. കോടതികളിലെ ബ്രാഹ്മണരും സവർണരുമായ ജഡ്ജിമാർ കാപ്പനോട് കരുണ കാണിക്കണമെന്ന അങ്ങേയറ്റം അപഹാസ്യമായ പ്രസ്താവനയാണ് രാഹുൽ ഈശ്വർ ട്വീറ്റ് ചെയ്തത്. ഈ നിലപാടിനെ പരസ്യമായി വിമർശിച്ച് നല്ല കിടിലൻ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ആ മറുപടി ഇങ്ങനെയാണ്. രാഹുൽ ഈശ്വറിന് ഒരു തുറന്ന കത്ത്. പ്രിയ രാഹുൽ ഈശ്വർ എന്ന് അങ്ങേ അഭിസംബോധന ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെമ്മാടിത്തരമായിരിക്കും എന്നതിനാൽ മിസ്റ്റർ രാഹുൽ ഈശ്വർ എന്നാക്കുന്നു. ശബരിമല വിഷയം മുതലാണ് അങ്ങ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ജയിലിലും അതിന്റെ ഭാഗമായി കോടതിയിലും മെഡിക്കൽ കോളേജിലും അങ്ങ് നടത്തിയ ചില പ്രകടനങ്ങൾ പലരെ പോലെ തന്നെ എന്നിലും ചില സംശയങ്ങൾ ഉണർത്തിയെങ്കിലും ഹൈന്ദവ സമാജത്തിന്റെ വിശാലമായ താല്പര്യം കണക്കിലെടുത്ത് ഞാനത് അവഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങയുടെ ശബരിമല വിഷയത്തിലെ നിയമ സാമൂഹിക മാധ്യമ പോരാട്ടങ്ങളിൽ അങ്ങേക്ക് വൻ തുകകൾ തന്ന് സഹായിച്ച വിദേശ രാജ്യങ്ങളിലെ ഹിന്ദു സമൂഹം പല അഹിതങ്ങളായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞെങ്കിലും അതും ഞാൻ അവഗണിക്കുകയായിരുന്നു. അതിനുശേഷം പല വിഷയങ്ങളിലും അങ്ങ് ഹൈന്ദവ സമാജത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കണ്ടപ്പോഴും ഇസ്ലാമിക മൗലിക തീവ്രവാദികളുമായി അടുപ്പം പുലർത്തി കണ്ടപ്പോഴും പ്രതികരിക്കേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷേ ഒരു സമ്പൂർണ്ണ ജിഹാദിയായ സിദ്ദിഖപ്പന് വേണ്ടി ഇന്ന് കേണു കരഞ്ഞുകൊണ്ടുള്ള അങ്ങയുടെ ഒരു ട്വീറ്റ് കണ്ടപ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് ഹൈന്ദവരോട്, പ്രത്യേകിച്ച് താഴമൺ തന്ത്രി കുടുംബത്തോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ തുറന്ന കത്ത്. നമ്മൾ ഒന്നോ രണ്ടോ തവണ നേരിട്ടും അതുപോലെ ഫോണിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അങ്ങയോട് നേരിട്ട് സംസാരിക്കുന്നത് എന്റെ നിലവാരത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ടും ഹൈന്ദവർ ഒന്നടങ്കം ഇത് അറിയണമെന്നതുകൊണ്ടുമാണ് ഈ തുറന്ന കത്ത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സിദ്ദിഖപ്പൻ യു എ പി എ ചാർത്തപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരു ജിഹാദിയാണ് എന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ആയിരക്കണക്കിന് പേജ് വരുന്ന രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ അതിഗൗരവമായ കുറ്റങ്ങൾ ചാർത്തിയ കുറ്റപത്രമാണ് ആ ജിഹാദിക്കെതിരെ പോലീസ് സമർപ്പിച്ചത് എന്നും രാജ്യത്തെ എല്ലാവർക്കും അറിയാം. കാപ്പൻ എന്ന ജിഹാദിയെ മോചിപ്പിക്കാൻ KUWJ എന്ന സംഘടനയും കൂട്ടാളികളും സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി മുതൽ സെഷൻസ് കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെ കഴിഞ്ഞ ഒരു വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും നടക്കാതെ പോയത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അടങ്ങിയ കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം കൊണ്ടാണ് എന്ന് അങ്ങേക്ക് അറിയാത്തതല്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇന്ന് അങ്ങയുടെ ട്വീറ്റിൽ പ്രതിപാദിക്കുന്ന കാര്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമെന്ന് മാത്രമേ ഏറ്റവും സഭ്യമായ ഭാഷയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നീതിന്യായ കോടതികളിലെ സവർണ ബ്രാഹ്മണ ജഡ്ജിമാർ സാധു മുസ്ലിമായ സിദ്ദിഖപ്പനോട് കരുണ കാട്ടണമെന്നുള്ള അങ്ങയുടെ അഭ്യർത്ഥന സാധാരണഗതിയിൽ പിതൃശൂന്യർ നടത്തുന്ന ഒരു ഏർപ്പാടായി പോയി എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 32 വർഷങ്ങളായി എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ജഡ്ജിമാരുടെയും കക്ഷികളുടെയും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായം അല്ല എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങയുടെ അപലപനീയവും നിരുത്തരവാദപരവുമായ ഈ പ്രസ്താവന തികച്ചും അപകടകരവും ഗുരുതരവുമായ കോടതിയലക്ഷ്യവുമാണെന്ന് ഈ തരുണത്തിൽ ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോരാടുക എന്നുള്ളത് ഒരു പൗരൻ എന്നതിനേക്കാൾ ഉപരി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഈ വിഷയത്തിൽ കേസ് ഫയൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും മുന്നോട്ട് വന്നാൽ തീർച്ചയായും താങ്കൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞാൻ ബാധ്യസ്ഥനാവുമെന്നും അങ്ങയെ അറിയിച്ചു കൊള്ളുന്നു. അങ്ങയുടെ പിതാവ് ആറ്റിങ്ങൽ തോട്ടക്കാട്ട് പെരിയമന വാദ്യാർ മഠത്തിലെ അംഗമായതിനാൽ അങ്ങ് താഴമൺ തന്ത്രി കുടുംബാംഗം അല്ലെങ്കിലും പൊതുസമൂഹം മധ്യേ അങ്ങയെ തന്ത്രി കുടുംബത്തിന്റെ ഭാഗമായാണ് വിശേഷിക്കപ്പെടാറുള്ളത്. അത് ഇന്നേ തീയതി വരെ അങ്ങ് നിഷേധിച്ചു കണ്ടിട്ടില്ല. ആയതിനാൽ അങ്ങേക്ക് ജിഹാദികളോടുള്ള വിധേയത്വവും അടിമത്തവും ഹൈന്ദവ സമാജത്തിനും വിശേഷിച്ച് തന്ത്രി കുടുംബത്തിനും ഒരു തീര കളങ്കമായി മാറി എന്നുള്ള സത്യം അങ്ങ് തിരിച്ചറിയണം. ആയതിനാൽ അങ്ങ് ദയവായി ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഒരു ഉത്തമ ഇസ്ലാമായി ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.
എന്ന് നാക്കാപ്പിച്ചക്ക് വേണ്ടി സ്വാഭിമാനം പണയം വെക്കാത്ത ഒരു ഹിന്ദു. ഇങ്ങനെയാണ് കൃഷ്ണരാജ് രാഹുൽ ഈശ്വറിന്റെ അപഹാസ്യമായ പ്രസ്താവനയ്ക്കെതിരെ മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തീർത്തും കോടതിയാലക്ഷ്യമായ പ്രസ്താവനയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീതിന്യായ വ്യവസ്ഥ ജാതിയും മതവും നോക്കി പ്രവർത്തിക്കുകയാണെന്ന രാഹുൽ ഈശ്വറിന്റെ അത്യന്തം ഹീനമായ പ്രസ്താവനയ്ക്കെതിരെ ഇതിനകം തന്നെ വൻ രോഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ നീളം കാണാൻ സാധിക്കുന്നത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ഒരു തീവ്രവാദിക്ക് വേണ്ടി താങ്കൾ നടത്തിയ ബഹുമാനപ്പെട്ട കോടതിയെ കളങ്കപ്പെടുത്തുന്ന രാജ്യവിരുദ്ധമായ പരാമർശം പിൻവലിച്ച് താങ്കൾ മാപ്പ് പറയണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.